ശാലു ആന്റി, ഈ രണ്ട് മിനിറ്റ് കൊണ്ട് കിട്ടുന്ന പ്രശസ്തി നിലനിൽക്കില്ല. പേര് നേടിയെടുക്കുക വേണ്ടത്. ഇങ്ങനെ ബൈ ചാൻസിൽ കിട്ടുന്ന പ്രശസ്തി ബൈ ചാൻസിൽ പോവുക തന്നെ ചെയ്യും. നാളെ എല്ലാരും അത് മറക്കും. ഇതെന്താ? ഞാൻ നോക്കിട്ട് വരാം. ആരോട് ചോദിച്ചിട്ട് കേക്ക് എല്ലാരും മാറിനെ. ഇറങ്ങ പറയുന്നത് കേക്ക്. ഇത് തന്നെയാ വീട്. ഞാൻ സമ്മതിച്ചു, ഞാൻ വിളിക്കാം. ഒന്ന് ബഹളമുണ്ടാക്കാതെ നിക്ക്. ശരി, നിങ്ങൾ പറയുന്നത് ശരി തന്നെയാ. എല്ലാവരും ഒന്ന് ബഹളമുണ്ടാക്കാതെ നിന്നേ. ഞാൻ പറയട്ടെ, എല്ലാവരും ഒന്ന് മിണ്ടാതെ നിന്നേ. ഒന്ന് നിർത്ത്. ഒന്ന് നിർത്ത്, പറയട്ടെ. ആ സമയത്ത് അവനെ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? നീനാമ്മടുത്ത് രക്ഷിച്ചതിനെ കുറിച്ച് അവനെ എന്ത് പറയുന്നു? അവനുടെ മുഴുവൻ പേരെന്താ? അവനി, അവനുടെ പേരൻസ് എവിടെയാണ്? അവരുടെ പേരെന്ന് പറയാമോ? ഇനി എന്ത് ചെയ്യും ചേട്ടാ? ഈ കാര്യത്തിന് നീനയെ തടയുമോ, അതോ ആ കുട്ടിയെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ നിന്ന് മാറ്റി നിർത്തും? സത്യം പുറത്തറിഞ്ഞ പിന്നെ അമ്മയുടെ ദേഷ്യം എന്തായിരിക്കും എന്ന് അറിയാലോ. അവരെ വെറുതെ വിടില്ല. ഏതായാലും പെട്ടു ചേട്ടനും പിന്നെ ചേട്ടന്റെ ഈ കുടുംബവും. അവന് വളരെ വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നീ ശരിക്കും ഫേമസ് ആവുക. സലാം സലാം, ഇതാ അലി, എന്റെ മോനാ. ഇവനും അവനിയുടെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് കല്ലെറിഞ്ഞത് ഇവനായിരുന്നു. ഇവന്റെയും കൂടെ ഒരു ഇന്റർവ്യൂ എടുക്കോ. ഇതെന്റെ മോള് റിയ, റിയ മാത്യു, എന്റെ മോള്. ഇവൾ അവനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. അവന് ഇപ്പോ വരും. അപ്പോ നിങ്ങക്ക് ചോദിക്കാനുള്ളതല്ല അവളോട് ചോദിക്കാമല്ലോ. അവൾ ഇപ്പോ വരും. ഇവിടെ മുഴുവൻ മീഡിയാണല്ലോ. എനിക്ക് അവനെ ഒറ്റയ്ക്കൊന്ന് കാണണമായിരുന്നു. അതെനിക്കൊരു പ്രൈവറ്റ് മൊമെന്റ് ആവണം. ഈ മീഡിയയുടെ മുന്നിൽ വെച്ച് അവളെ ഞാൻ കണ്ട അത് ആകെ ഡ്രാമയായി പോവും. സുലൈമാൻ അങ്കൾ, എന്താ മോളെ, നമുക്ക് ഇവിടുന്ന് പോവാം. പെട്ടെന്ന് പോയില്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂവിന് എത്താൻ ലേറ്റ് ആവും. ഓക്കേ മോളെ, പോവാം. നീ ഇവിടെ നിന്ന് പോവാൻ ഞാൻ എന്ത് തരണം? മറുപടി? നിന്റെ ആവശ്യമില്ലാത്ത ചോദ്യത്തിന് എന്റെ കയ്യിലും മറുപടിയില്ല. മറുപടി തന്നേ പറ്റൂ ചേട്ടാ. ചേട്ടനല്ലേ പ്രോമിസ് ചെയ്തേ ഇനി അച്ചുവായിട്ടും ആശിഷായിട്ടും ജീവിച്ചു കാണിക്കുമെന്ന്. പേടിക്കണ്ട, അമ്മ എന്നോട് പറഞ്ഞത്. അമ്മയിപ്പോ എന്നോടൊന്നും ഒളിക്കാറില്ല. അല്ലെങ്കിൽ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെ ചോദിക്കുമായിരുന്നു. ഇനിയിപ്പോ സംഗതി വഷളാകുന്നതിന് മുമ്പ് മേലിൽ നീനയെ കാണരുതെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്ക. ഇല്ലെങ്കിൽ മറ്റൊരു മഹാഭാരതം കൂടി എഴുതേണ്ടി വരും. പക്ഷെ ഇപ്രാവശ്യം അത് വ്യാസനായിരിക്കില്ല, നമ്മുടെ അമ്മ രാജേശ്വരി വർമ്മയായിരിക്കും എഴുതുന്നത്. പിന്നെ അതിൻ്റെ ഫലം എന്താകും, നശിക്കുന്നത് ആരാകുമെന്നൊക്കെ ചേട്ടന് ചിന്തിച്ചാൽ മനസ്സിലാകുമല്ലോ.
പറയുന്നത്? എന്നാ ശരി, വെയിറ്റ് വെയിറ്റ്, ഞാനിപ്പോ ടി വി ഓൺ ചെയ്യാം. ഓക്കെ ആശ, ആശ റിമോട്ട് എവിടെയാ? അവിടെ. ഓക്കെ എന്തേ ഇപ്പൊ നോക്കിക്കോ. അവന് ചെയ്തത് എന്താന്ന് വെച്ചാ, അവള് നല്ല ധൈര്യത്തോടെ ഗുണ്ടകളെ നേരിട്ടു, എന്റെ ജീവൻ രക്ഷിച്ചു. ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് അവന് ഒരു സാധാരണ കുട്ടി അല്ലെന്നാ. ഷീസ് റിയലി ബ്രേവ് ഗേൾ. മമ്മി, ഇതാണ് ഞാൻ പറഞ്ഞ ആൻഡി, ഈ ആൻഡിയെ ഞാൻ രക്ഷിച്ചത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വെറും അപ്രീസിയേഷൻ മാത്രമല്ല, അവളെ നമ്മൾ ബഹുമാനിക്കുകയും വേണം. പിന്നെ മറ്റുള്ള കുട്ടികളുണ്ടല്ലോ, അവരും അവനിൽ നിന്നും ധൈര്യത്തിന്റെ പാഠങ്ങൾ പഠിക്കണം. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ആക്ച്വലി ഞാൻ അവനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്രത്തോളം ധൈര്യശാലിയായ അവനിയെ ഈ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന്. എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നാളെ നവംബർ 14 ആണ്, അതായത് ചിൽഡ്രൻസ് ഡേ. സോ നമ്മുടെ ശകുന്തള ട്രസ്റ്റ് അവനിയുടെ ധീരതയെ മാനിച്ച് അവളെ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവൾക്ക് പുരസ്കാരം നൽകുന്നത് നമ്മുടെ സ്റ്റേറ്റിലെ ചൈൽഡ് വെൽഫെയർ മിനിസ്റ്റർ ആയിരിക്കും. യെസ്, അവനിക്ക് അങ്ങനെ അവാർഡ് കിട്ടും, അവാർഡ് കിട്ടും, അവാർഡ് കിട്ടും. ഞാൻ എന്നെ അവാർഡ് കിട്ടും. ഒന്നും മിണ്ടാതിരിക്കണം. രാവിലെ തന്നെ വണ്ടി അവനിയുടെ വീട്ടിലെത്തും, എന്നിട്ട് അവനെ അതേ വണ്ടിയിൽ തന്നെ സ്റ്റേജിൽ എത്തിച്ചേരും. അവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവനിയുടെ ബ്രേവറിയെ ഞങ്ങൾ ഫെലിസിറ്റേറ്റ് ചെയ്യും. സോ അവനി, നാളെ ഞാൻ നിന്നെ മീറ്റ് ചെയ്യാൻ പോവുക. ഫൈനലി നീയും ഞാനും നേരിട്ട് കാണാൻ പോകുന്നു. നേരിട്ട് കാണുമ്പോ ഒരുപാട് സംസാരിക്കും. ഓക്കെ, ശരി, വെയിറ്റിംഗ് ടു സീ യു. സോ അൺടിൽ ടുമോറോ, ബൈ ബൈ അവനി. അവനി, ഈ ഫാസിലിറ്റ് എന്ന് പറഞ്ഞാ എന്താ? ഓ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു അല്ലേ. ഫാസിലിറ്റ് അല്ല, ഫെലിസിറ്റി. അയ്യോ, ഫെലിസിറ്റി ഫെലിക്കി കേട്ട് എന്തോ ആവട്ടെ, ആദ്യം നീ അതിന്റെ അർത്ഥം എന്താന്ന് പറ. അതായത് കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന. അവനിയോ ഓണർ ചെയ്യും എല്ലാവരുടെ മുമ്പിൽ വെച്ച്. എന്ത് പറ്റി ആശ? ചേച്ചി, എനിക്ക് അവനോട് സത്യം പറയേണ്ടി വരും. എന്റെ ചക്കരക്കുട്ടി, എന്റെ സുന്ദരി കുട്ടി, തങ്കക്കുടം ചന്ദ്രക്കട്ടി, എന്റെ പൊന്നു മോളെ, കൊള്ളാം, എന്റെ സിംഹക്കുട്ടി, എല്ലാരും കീഴ്പ്പെടുത്തി കളഞ്ഞു. അമ്മ രാവിലെ എവിടെയായിരുന്നു? ഇങ്ങോട്ട് വരണ്ടെന്താ ഇത്ര ലേറ്റ് ആയത്? അയ്യോ എന്റെ മോളെ, ഞാൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കായിരുന്നു. എന്റെ പൊന്നു മോൾക്ക് ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടി. അമ്മൂമ്മ പുറത്തെ ആൾക്കൂട്ടം കണ്ടോ? അവരാർക്ക് വേണം, അത് കാബ് നോക്കിക്കോളും. നീ ആദ്യം ഇത് പറയും, ഇന്നേ നിന്റെ അമ്മൂമ്മ കാണാൻ എങ്ങനെയുണ്ട്? അമ്മൂമ്മ, അമ്മൂമ്മ ശരിക്കും ഹീറോനെ പോലെ ഉണ്ട്. പോട, കണ്ണു വെക്കാതെ. സൗന്ദര്യം എന്റെ കുറ്റമാണോ? ഇനിയും ഏതെങ്കിലും ഒരു ഡയറക്ടർ സൗന്ദര്യം കണ്ട് ഒരു അമ്മയുടെ റോള് തന്നിരുന്നെങ്കിൽ ചെറുപ്പക്കാരി അമ്മ. അമ്മ അല്ല, എല്ലാരും എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ഇങ്ങോട്ട് വന്ന് ഡാൻസ് ചെയ്തേ പതുക്കെ പറഞ്ഞ് മോളെ. അല്ലി, മമ്മി എന്തോ പറയാൻ ചോദിക്കട്ടെ. പ്ലീസ് ആശുട്ടി, അവനെ നീനെ ഒരിക്കലും നേരിട്ട് കാണാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ പ്രശ്നങ്ങളിൽ അത് അവസാനിക്കും. വിവാഹം മുടങ്ങും, അമ്മയ്ക്ക് ദേഷ്യം വന്നാൽ പിന്നെ എന്താ ചെയ്യെന്ന് പറയാൻ പറ്റില്ല. ആശുട്ടി, എനിക്ക് എന്നെ കുറിച്ച് ചിന്തയില്ല, നിങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ മുഴുവൻ. പ്ലീസ് ആശുട്ടി, അവനെ അതിന് അനുവദിക്കരുത്. ഞങ്ങളെ പറ്റി ആലോചിക്കണ്ട. ആശുട്ടി, നിനക്കത് എങ്ങനെ പറയാൻ കഴിയുന്നു? നിനക്കും അവനിക്കും എന്തെങ്കിലും അപകടം സംഭവിക്കാൻ പോകുമ്പോ ഞാനത് തടയാൻ ശ്രമിക്കണമെന്നാണോ പറയുന്നത്?
ഇതുവരെ സംഭവിച്ചതിനൊന്നും തടയാൻ പറ്റില്ലല്ലോ. ഇതുവരെ ഞാൻ ഭയന്നാണ് ജീവിച്ചത് ആശിഷ്. പക്ഷെ ഇപ്പൊ ഞാൻ അവനിൽ നിന്ന് ഒരുപാട് പഠിച്ചു. ഇനി ഞങ്ങൾ പേടിച്ച് ജീവിക്കില്ല. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ആശിഷിന്റെ അമ്മയോട് പറഞ്ഞോളൂ. പക്ഷെ ഇനി ഞങ്ങൾ ദുഃഖിക്കില്ല, ഞങ്ങൾ ജീവിക്കും. ഒരിക്കലും പേടിച്ച് ഇരുട്ടിൽ ഒളിക്കില്ല ഞങ്ങൾ. അല്ലെങ്കിൽ തന്നെ ഇതേ കൂടുതൽ എന്ത് ചെയ്യാനാ അമ്മ? ഒരിക്കൽ കൂടി ആശിഷിന്റെ അനിയനെ ഇവിടേക്ക് പറഞ്ഞുവിടും. എന്നിട്ട് തെറ്റായ കണ്ണിലൂടെ നോക്കി എന്നെ ഭീഷണിപ്പെടുത്തും, എന്റെ മോളെ ഭീഷണിപ്പെടുത്തും. അവന് പറഞ്ഞത് ശരിയാണ് ആശിഷ്. ഭയം സാധാരണമാണ്, പക്ഷെ ആ ഭയത്തെ നേരിടുന്ന കാര്യത്തിലാണ് ധീരത നമ്മൾ കാണിക്കേണ്ടത്. ഇനി ഒരിക്കൽ കൂടി എന്റെ കുടുംബകാര്യത്തിൽ എങ്ങാനും ഇടപെട്ട നിന്നെ നീ എന്റെ അനിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ചേട്ടൻ ഇപ്പോ പറഞ്ഞ മനസ്സിലാവില്ല. രാജേശ്വരി വർമ്മ മഹാഭാരത കഥ എഴുതി തുടങ്ങുന്ന സമയത്തെ ചേട്ടന് ബുദ്ധി വരൂ. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ആശിഷിന്റെ അമ്മയോട് പറഞ്ഞോളൂ. അല്ലെങ്കിൽ തന്നെ ഇതേ കൂടുതൽ എന്ത് ചെയ്യാനാ അമ്മ? ഒരിക്കൽ കൂടി ആശിഷിന്റെ അനിയനെ ഇവിടേക്ക് പറഞ്ഞുവിടും. എന്നിട്ട് തെറ്റായ കണ്ണിലൂടെ നോക്കി എന്നെ ഭീഷണിപ്പെടുത്തും, എന്റെ മോളെ ഭീഷണിപ്പെടുത്തും. അവന് പറഞ്ഞത് ശരിയാണ് ആശിഷ്. ഭയം സാധാരണമാണ്, പക്ഷെ ആ ഭയത്തെ നേരിടുന്ന കാര്യത്തിലാണ് ധീരത നമ്മൾ കാണിക്കേണ്ടത്. കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇനി ഒരിക്കൽ കൂടി എന്റെ കുടുംബകാര്യത്തിൽ എങ്ങാനും ഇടപെട്ട പിന്നെ നീ എന്റെ അനിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഓർത്തോ നീ. ചേട്ടന് ഇപ്പോ പറഞ്ഞ മനസ്സിലാവില്ല. രാജേശ്വരി വർമ്മ മഹാഭാരത കഥ എഴുതി തുടങ്ങുന്ന സമയത്തെ ചേട്ടന് ബുദ്ധി വരൂ. അച്ഛൻ, ഞാൻ അച്ഛനോട് എങ്ങനെ പറയണോ? I just can't wait to meet Avni. നീ വന്ന സമയം മുതൽ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. അല്ല, അറിയാമായിട്ട് ചോദിക്കുക, നീ അവളുടെ വീട്ടിൽ പോയിട്ടല്ലേ വന്നത്? അപ്പൊ കണ്ടിട്ട് തന്നെ പറഞ്ഞായിരുന്നു. അച്ഛാ, പ്ലാൻ ചെയ്ത് അത് തന്നെയായിരുന്നു, അവിടെ പോയി അവനെ കാണണോന്ന്. പക്ഷെ ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മീഡിയസ് എല്ലാം ഓൾറെഡി ഉണ്ടായിരുന്നു. മീഡിയനെ കുറിച്ച് പ്രത്യേകം പറയണ്ടല്ലോ, ഇന്റർവ്യൂസ്, ഫോട്ടോസ് ആൻഡ് ഓൾ. അച്ഛൻ എന്നെ നന്നായിട്ട് അറിയാലോ, എനിക്കിതിലൊന്നും ഒരു താല്പര്യമില്ല.
എനിക്ക് എന്റെ അവനിയെ മാത്രം കണ്ടാ മതി അച്ഛാ. എനിക്ക് അവളോട് ഒരുപാട് നേരം സംസാരിക്കണം, അവളെ മനസ്സിലാക്കണം, അറിയണം. ഒരുപാട് സ്പെഷ്യൽ. അയ്യോ മോളെ, നീ എന്നോട് ഇതൊക്കെ 100 തവണ പറഞ്ഞതാ. അവൾ എന്താ കഴിക്കുന്നത്, എന്താ ചിന്തിക്കുന്നത്, എന്താ അവൾക്ക് ഇഷ്ടം, എന്താ ഇഷ്ടമല്ലാത്തത്, ഇതൊക്കെ ഒരുപാട് തവണ കേട്ടു. ഇപ്പൊ എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങാൻ പൊയ്ക്കോട്ടെ. ശരി, പക്ഷെ ഞാൻ വീണ്ടും വന്നത് എന്നെ പറയാം. ഞാൻ കേട്ടോളാം. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനിയിപ്പോ എത്ര പെട്ടെന്ന് രാവിലെ ആയാ എനിക്ക് നിന്നെ കാണാൻ കഴിയും. ഒരുപാട് വലിയ വലിയ കൊതുകുണ്ടായിരുന്നു, അതെല്ലാം കൂടി എന്നെ തൂക്കിയെടുത്ത് വല്ലയിടത്തും കൊണ്ടുപോയാലോന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാ ഞാൻ പേടിച്ച് കിടന്ന് ഉറങ്ങിപ്പോയത്. കൊതുകുകളുടെ സമ്മേളനം നടക്കുന്നോടാ, നിന്നെ കൊണ്ട് പോവാൻ പറമോളെ. അമ്മ, എന്തിനാ അബുവിനെ എപ്പോഴും ഇങ്ങനെ അടിക്കുന്നത്? ഇവനോ അതിനല്ലേ കൊള്ളാം, കൂടെ രണ്ടെണ്ണം കിട്ടില്ലെന്ന്. എന്റെ രണ്ട് കുട്ടികളും കാണാൻ എന്ത് രസോ. ആരും എന്റെ മക്കളെ കണ്ണു വെക്കാതിരിക്കട്ടെ. ഇവിടെ മണ്ട, ഇവരെ കണ്ണു വെക്കാതിരിക്കാൻ പ്രാർത്ഥിക്കടാ. നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കോ, ഞാനും അബു ഇവിടെ തന്നെ ഉണ്ടാവും. അതെന്താന്നറിയോ, നിന്റെ അമ്മൂമ്മയ്ക്ക് ആ വലിയ ആളുകളെ കാണുമ്പോ എനർജി, അതിനെന്താ പറയുന്നത്, ആ പേടിയുണ്ടാവും അവരുടെ ഇടയിൽ നിൽക്കുമ്പോ. പിന്നെ നിന്റെ അമ്മൂമ്മ വിസിലടിക്കുന്ന കൂട്ടത്തിലുള്ളതാണല്ലോ, നിന്റെ അമ്മ എന്നെ വിസിലടിക്കാൻ സമ്മതിക്കില്ലെന്നേ. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കണ്ട ചക്കരേ. നോക്ക്, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വരുന്നത് വരെ ഇവിടെ ആരെങ്കിലും വേണ്ടേ ബഹളം ഉണ്ടാക്കാൻ വേണ്ടിട്ട്? ഞാനും അബു ഇവിടെ അടി ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായി നിക്കാം. നിങ്ങൾ പോയിട്ട് വാ, പോയിട്ട് വന്നേ നമുക്ക് അടിച്ചു പൊളിക്കാം. എന്താ പറ്റും എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ അമ്മി, ഇത് ഞാൻ അലി. ശരി ശരി,
വരുന്നില്ല, പോയിട്ട്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ അമ്മി, ഇത് ഞാനാ അലി. ഫുട്ബോൾ അലി, നിനക്ക് എന്താ പറ്റിയത്? അയ്യോ, ഞാൻ നിന്നെ കളിയാക്കിയതാ. കുറെ ദിവസത്തിന് ശേഷം നിന്നെ നല്ല ഡ്രസ്സ് കണ്ടപ്പോ സന്തോഷം തോന്നുക. ഇത് പിന്നെ ഈദിന്റെ ഡ്രസ്സായിരുന്നു. ഉമ്മ എന്നോട് പറയരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചതാ. ശരി ശരി, ഇനി നമുക്ക് പോവാം. എന്ത് പറ്റി അവനെ? ഒന്നുമില്ല മമ്മി. പഴയ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിച്ചു. ചില കാര്യങ്ങൾ മറക്കണമെങ്കിൽ അതിനെ കുറിച്ച് സമയമെടുക്കും. നീ നിന്റെ ഫുൾ നെയിം പറഞ്ഞില്ലല്ലോ. എന്റെ പേര് അവനി ആയിഷ എന്നാണ്. അവനി മോളെ, ആയിഷ എന്നുള്ളത് മോളുടെ അമ്മയുടെ പേരല്ലേ? മോളുടെ സർനെയിം എന്താ? അതല്ലേ എപ്പോഴും നമ്മുടെ ഐഡന്റിറ്റി. ആയിഷ തന്നെയാണ് എന്റെ സർനെയിം. പിന്നെ എന്റെ മമ്മി തന്നെ എന്റെ ഐഡന്റിറ്റി. അവനി മോളുടെ പപ്പ, അദ്ദേഹത്തിന്റെ പേരെന്താ?